പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ നാളെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എത്തുകയാണ്. കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ നരേന്ദ്രമോദി February 27 അതായത് നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുന്നു. വലിയ ആഘോഷങ്ങളും അതുപോലെ തന്നെ ഒരു വലിയ തരംഗമാക്കി മാറ്റാൻ തന്നെയാണ് കേരള ബി ജെ പി നരേന്ദ്രമോദിയുടെ ഈ വരവിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു സ്വീകരണം തന്നെയാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. തലസ്ഥാനത്തെ ഈ ഒരു വരവിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നരേന്ദ്രമോദി വരുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ, അതായത് ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരെന്നുള്ള പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ കണ്ട പോലെ സുരേഷ് ഗോപിക്കൊപ്പമുള്ള ആ ഒരു റോഡ് ഷോ, സുരേഷ് ഗോപി ആ ഒരു മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ആ സ്റ്റേജിൽ നരേന്ദ്രമോദിക്കൊപ്പം, അപ്പോൾ അതുപോലെ നരേന്ദ്രമോദിക്കൊപ്പം നാളെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും അവിടെ ഉണ്ടാകുമോ, എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥി ലിസ്റ്റും മാർച്ച് ആദ്യം തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ അതിനു മുന്നേ തന്നെ തൃശ്ശൂരും ആറ്റിങ്ങലും അതുപോലെ തന്നെ പാലക്കാടും ഉറപ്പിച്ചിരിക്കുന്നു ആരാണ് മത്സരിക്കുന്നതെന്ന്. അപ്പോൾ ഇനി തലസ്ഥാനത്ത് ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം നാളത്തെ വരവിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് നരേന്ദ്രമോദിയുടെ വരവിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് നാളെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല, എന്തായാലും കാത്തിരിക്കുക തന്നെ വേണം. നാളെ എന്താണ് തിരുവനന്തപുരം നഗരത്തിൽ നടക്കാൻ പോകുന്നത്? മോദിയുടെ വരവ് ഒരു വലിയ തരംഗമായി തന്നെ മാറ്റാൻ തന്നെയുള്ള തീരുമാനത്തിൽ ബി ജെ പി, കേരള ബി ജെ പിക്ക് എത്രത്തോളം അത് സാധ്യമാക്കാൻ സാധിക്കുമെന്നുള്ളത് നാളെ കണ്ട് തന്നെ അറിയണം. എന്തായാലും ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം. അപ്പോൾ അവിടെ പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ ഓളം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിട്ട് പറ്റിയിട്ടില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ അതൊരു സസ്പെൻസിൽ നിലനിർത്തിയിരിക്കുന്നെങ്കിൽ പോലും, നരേന്ദ്രമോദിയുടെ ഈ വരവ് തീർച്ചയായിട്ടും അവിടെ ഒരു പ്രചരണത്തിനുള്ള തുടക്കം തന്നെയായിരിക്കും. അതുമാത്രമല്ല, ഈ ഒരു വരവിൽ അതിലൂടെ ബി ജെ പി പ്രവർത്തകർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കുമിടയിൽ ഒരു തരംഗമുണ്ടാക്കാൻ തന്നെയാണ് കേരള ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തീരുമാനിച്ചിരിക്കുന്നത്. പല പേരുകളാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട്, ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നുള്ള വ്യക്തികളുടെ പേരുകൾ പല തരമാണ് തിരുവനന്തപുരത്ത് കേട്ടത് സാധ്യതാ ലിസ്റ്റിൽ. അതിൽ തന്നെ തുടക്കം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് നിർമ്മലാ സീതാരാമൻ്റെ, അതായത് ദേശീയ നേതാക്കൾ അവിടെ മത്സരിക്കുന്നു എന്ന തലത്തിൽ. അതുപോലെ തന്നെ ജയശങ്കർ, പിന്നെ രാജീവ് ചന്ദ്രശേഖർ, അത് കഴിഞ്ഞ് അവസാനം ശോഭനയുടെ പേര് വരെ കേട്ടിരുന്നു. ദേശീയ നേതാക്കൾ തന്നെയാണോ ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളാണോ അവിടെ മത്സരിക്കാൻ പോകുന്നത്? ഈ കേട്ട പേരുകളിൽ ഉള്ള വ്യക്തികളിൽ ആരെങ്കിലും ആയിരിക്കുമോ അവിടെ മത്സരിക്കാൻ വരുന്നത് എന്നത് ഒരു വലിയ ട്വിസ്റ്റ് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനായി എന്തായാലും കാത്തിരിക്കുക തന്നെയാണ്. ആ കാത്തിരിപ്പിനൊരു അവസാനം നരേന്ദ്രമോദിയുടെ ഈ വരവിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ തലസ്ഥാനത്തെ ഈ ഒരു വരവ് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആയാലും, അവർക്ക് ഇത് ഏത് അർത്ഥത്തിൽ ഒരു തിരിച്ചടി ആയി മാറുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രചരണത്തിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ബി ജെ പി ആണെന്ന് പറയാം. കാരണം നാളത്തെ നരേന്ദ്രമോദിയുടെ വരവ് അത് എന്തു തന്നെയായാലും അത് ഒരു പ്രചരണത്തിനുള്ള തുടക്കം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പി തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ നരേന്ദ്രമോദി നേരിട്ടെത്തിക്കൊണ്ട് അവിടെ ഒരു പ്രചരണം തന്നെ തുടങ്ങാൻ പോകുന്നത്. അതുമാത്രമല്ല, ആദ്യം അവിടെ അമിത്ഷാ വരുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അത് മാറിയാണ് പിന്നെ നരേന്ദ്രമോദി തന്നെ അവിടെ നേരിട്ട് എത്തുന്നു എന്നുള്ള ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വരവിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സസ്പെൻസ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. തൃശ്ശൂർ വന്ന് ഒരു വലിയ കോളിളക്കമുണ്ടാക്കി, ഒരു വലിയ തരംഗമുണ്ടാക്കി നരേന്ദ്രമോദി തിരിച്ചു പോയതിന് ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അത്ര കണ്ട് സ്വാധീനമുള്ള ഒരു സ്ഥലത്തേക്ക് നരേന്ദ്രമോദി നേരിട്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നാളത്തെ വരവിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമോ തിരുവനന്തപുരത്തെ? അതോടൊപ്പം തന്നെ നാളത്തെ ആ ഒരു നരേന്ദ്രമോദിയുടെ വരവിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് എത്രത്തോളം നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്.